അന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേവലം ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് വല്ലാതെ അങ്ങ് വഴിതിരിച്ചു വിട്ട് അശ്ലീല കഥകളുടെ അഴുകിനാറുന്ന ഒരു മാലിന്യ കൂമ്പാരമാക്കി. അതിനു മുകളിൽ ഒരു സ്റ്റേജ് കെട്ടി അരങ്ങു തകർത്താടിയ കഥാപാത്രങ്ങൾ, അവരുടെ സംഭാഷണങ്ങൾ, ഏതോ സി ഡി ഫോൺ റെക്കോർഡ്, അങ്ങനെ വീണ്ടും സോളാർ ഗ്രസ്തമായ റിഗ്രസീവ് രാഷ്ട്രീയ ദിവസങ്ങളാണ്. സോളാറിന്റെ രണ്ടാം അലവിൽ കേരളത്തിന് മുന്നിൽ അനാവൃതമാകുന്നുണ്ട്. നാടിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു ജനകീയ മുഖ്യമന്ത്രിയെ അധർമ്മത്തിന്റെ ബലിക്കല്ലിൽ കറ്റ തല്ലും പോലെ തല്ലിത്തകർത്ത് ഇല്ലാതാക്കാൻ നടത്തിയ ഒരു നെറിവുകേടിന്റെ കൊടുമുടിയിൽ അങ്ങേയറ്റത്തെ അധമ നീക്കങ്ങൾ സോളാർ വെളിപാട് ദിനങ്ങളിൽ കണ്ടതും കേട്ടതും ഓർക്കുമ്പോൾ ഓക്കാനം വരുമെങ്കിലും രാജ്യത്തൊരു സംസ്ഥാനം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ആ കാളകൂട വഞ്ചനയുടെ കരുത്ത ചരിത്രം അക്കാദമിക താല്പര്യത്തിൽ പഠിക്കേണ്ടതാണ്. കേരളം അത് കുഞ്ഞുകളിയല്ല. ജനം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ജനായത്ത സർക്കാരിന്റെ തലവന്റെ തലയെറിഞ്ഞു തള്ളാനായിരുന്നു ആ ക്രിമിനൽ ഗൂഢ നീക്കമെങ്കിൽ അത് കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ആ നാറിയ നീക്കത്തിന്റെ നായകസ്ഥാനത്ത് ആരൊക്കെയാണെന്നും അതിനുവേണ്ടി ഒഴുക്കിയ ചോരപ്പണം എത്രയാണെന്നും കൊട്ടാരക്കര സംഘത്തിന്റെ ദുഷ്ടലാക്ക് എന്തൊക്കെയാണെന്നും ഇല്ലാത്തൊരു വ്യവഹാരം നേരിൽ കണ്ടതാണെന്നും കേരളത്തോട് പച്ചക്കള്ളം ഒളിപ്പില്ലാതെ പറഞ്ഞ പൂഞ്ഞാറുകാരന്റെ നീചനീക്കം ആർക്കു വേണ്ടിയാണെന്നും അറിയേണ്ടത് ഈ കേരളത്തിന്റെ അവകാശമാണ്. ആ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ അവതരിക്കുന്നുണ്ട് കോർപ്പറേറ്റ് കോറിഡോറുകൾ അധികാര വഴികളുമായി ചേർത്ത് വെക്കുന്ന ഒരു മായാജാലക്കാരൻ, ദ നൊട്ടോറിയസ് പവർ ബ്രോക്കർ ദല്ലാൾ നന്ദകുമാർ. കോടതി സമക്ഷം സമർപ്പിക്കപ്പെട്ടൊരു സി ബി ഐ റിപ്പോർട്ടിൽ നിന്നും ഗോൾ പോസ്റ്റ് മാറ്റിസ്ഥാപിക്കലാണ് അവതാര ലക്ഷ്യം. ആ നന്ദകുമാറിനെ കണ്ടപ്പോൾ വിജയൻ കടക്ക് പുറത്തെന്ന് പറഞ്ഞതാണെന്ന് സാക്ഷാൽ സഭയിൽ സത്യപ്രസ്താവം നടത്തിയ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പുല്ലുവില കൊടുത്ത് ആ പവർ ബ്രോക്കർ വെല്ലുവിളിക്കുന്നു. ലാവ്ലിൻ കാലത്തെ കാലുഷ്യം മാറി പിണറായി വിജയനെ കണ്ടതൊന്നല്ല, നാലാവർത്തി. വൈകൃത ഭാവനകൾ, വൃത്തികേടുകൾ കുനുകുനാന്ന് എഴുതിക്കൂട്ടി ഒരു കത്ത് പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെയാണ് പറയുന്നത്. പച്ചക്കള്ളമെങ്കിൽ ആ ബ്രോക്കറെ പിടിച്ചകത്തിടുമോ സർക്കാരെ, അല്ലെങ്കിൽ ഒരു മാനനഷ്ട കേസെങ്കിലും കൊടുക്കുമോ, അല്ലെങ്കിൽ പാർട്ടിയുടെ പോരാട്ട വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര നടക്കുമ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് അതിനേക്കാൾ വലുത് ഈ ബ്രോക്കറുടെ വീട്ടകത്തെ ഏതോ ആദരിക്കൽ ചടങ്ങാണെങ്കിൽ അന്ന് ഡേറ്റാ സെന്റർ കൈമാറ്റം മുതൽ ഈ നന്ദകുമാറിന്റെ ക്രെഡൻഷ്യൽ എന്താണെന്നും കിട്ടുന്ന പ്രത്യുപകാരങ്ങൾ എന്താണെന്നും കേരളത്തിന് അറിയണം സാറന്മാരെ. ഇതൊരു വാഴക്കാ റിപ്പബ്ലിക് അല്ല. അങ്ങനെ നന്ദകുമാറും സ്വപ്ന സുരേഷും അനിതാ പുല്ലയിലും പേരറിയാത്ത അവതാരങ്ങളും അടിച്ചിറക്കപ്പെടാത്ത നരിച്ചീറുകൾ പോലെ അധികാരത്തിന്റെ മച്ചുംപുറത്ത് വാഴുന്ന ഒരു കാലത്ത് ഒരു 94-കാരൻ, ഒരു വയോധികൻ, ഒരു ഗ്രോവാസു മുദ്രാവാക്യം വിളിക്കാതിരിക്കാൻ വാപൊത്തിയ പോലീസുകാരന്റെ കൈതട്ടി മാറ്റി സഖാവേ ഇത് കമ്മ്യൂണിസം അല്ല എന്ന് രോഷപ്പെടുന്നുവെങ്കിൽ അത് മടിയിൽ കനമില്ലാത്തവന്റെ മനസാക്ഷി കരുത്താണ്, കമ്മ്യൂണിസ്റ്റ് കരുത്താണ്.